Jwala, 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 Jwala. Vishuddha Yosef Pidavinte Varshathil Kudumba Varshathinte Aarambham Kurikkunna March Masam 19-aam Theeyathi Yosef Pidavinte Thirunaal Mangalangal Evarkkum Ettam Snehathode Aashamsikkukayanu. ബൈബിളിൽ യോസേഫ് എന്ന പേരിൽ നാം ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ പൂർവ്വപിതാവായ യാക്കോബിന്റെ 12 മക്കളിൽ യാക്കോബിന് പ്രിയപ്പെട്ടവനായിട്ടാണ്. പൂർവ്വ യോസേഫ് സ്വപ്നങ്ങൾ കാണുന്നവനും രാജാവിന്റെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ പാടവുമുള്ളവനുമായി. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന യോസേഫ് സ്വന്തം സ്വപ്നങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുകയും അത് ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ പങ്കാളിയാവുകയും ചെയ്ത ഒരു മഹനീയമായ മാതൃകയാണ്. ഈ വിശുദ്ധനെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ച് ദൈവത്തിന്റെ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമവും പ്രാർത്ഥനയും ഈ തിരുനാളിൽ നമുക്ക് അനുഗ്രഹമായി സ്വീകരിക്കാം. വിശുദ്ധ യോസേഫിനെയും മറിയത്തെയും മറ്റു ദമ്പതിമാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മറ്റു ദമ്പതിമാരുടെ സ്നേഹത്തിൽ നിന്നാണ് അവർക്ക് കുഞ്ഞു പിറക്കുന്നതെങ്കിൽ ഇവിടെ ഉണ്ണീശോയുടെ സ്നേഹത്തിൽ നിന്ന് ഉണ്ണീശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു കുടുംബമായിരുന്നു തിരുക്കുടുംബം. യോസേഫിനെയും മേരിയെയും ഒന്നിപ്പിച്ചത് ശാരീരികമായ താല്പര്യങ്ങളോ ശാരീരിക ബന്ധങ്ങളോ അല്ല, മറിച്ച് ഈശോയോടുള്ള സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യോസേഫിന്റെ വർഷത്തിൽ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കുടുംബജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും പരസ്പരമുള്ള ബന്ധങ്ങളിലെ പാളിച്ചകളുമൊക്കെ ക്ഷമയോടും സ്നേഹത്തോടും അതിലുപരി ദൈവാനുഗ്രഹത്തോടും കൂടെ സ്വീകരിക്കാൻ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ ആഗ്രഹിക്കുന്ന ഈശോയുടെ പദ്ധതി പൂർത്തീകരിക്കാൻ ഉള്ള ആഗ്രഹത്തെ പ്രതി സ്വീകരിക്കാൻ കഴിയട്ടെ. ഒപ്പം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വീട് വിട്ട് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ഔരോഹിത്യങ്ങളും സമർപ്പിത ജീവിതങ്ങളും സഭയ്ക്ക് ഏറെ മുതൽക്കൂട്ട് പകരട്ടെ. അങ്ങനെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നില്ലെങ്കിലും അവ പ്രശോഭിക്കും പോലെ പൂന്തോട്ടത്തിലെ പൂക്കൾ പരസ്പരം കണ്ടുമുട്ടുന്നു എന്നാൽ അവ കൂട്ടിമുട്ടുന്നില്ല, മനോഹാരിതയും പരിമളവും ചുറ്റും പകരുന്നു. വാദ്യ മേളത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നില്ലെങ്കിലും അവ ഒന്നു ചേർന്ന് ശ്രുതി മധുരമായ ഗാനതാളങ്ങൾ നൽകുന്നത് പോലെ യോസേഫും മാതാവും ഈശോയുടെ രക്ഷാകര കർമ്മത്തിൽ പരസ്പരം ശാരീരികമായി കൂടിച്ചേർന്നില്ലെങ്കിൽ പോലും ആത്മീയമായി ഉണ്ണിമിശിഹനയ്ക്ക് വളർന്നു വരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തവരാണ്. നമുക്കും നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ ഈ യോസേഫിന്റെയും മേരിയുടെയും മാതൃക സ്വന്തമാക്കി ശാരീരിക പ്രവണതകൾക്കപ്പുറത്ത് ആ പ്രവണതകളെ ആത്മാവിനെ നിഗ്രഹിച്ചുകൊണ്ട് ഈശോമിശിഹായിക്ക് ഇന്നും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനും നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ഒരു ഉപകരണമാക്കി മാറ്റാം. ഏവരെയും വിശുദ്ധ യോസേഫ് പിതാവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ അനുഗ്രഹങ്ങൾ നേരുന്നു. നന്ദി.